എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വഴുതനങ്ങ അതുപോലെ ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മനക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 15 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു റോ ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 2 പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 വഴുതനങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങയും ഞാൻ കുറച്ചൊന്ന് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ചട്ടിയൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇടയ്ക്ക് നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വഴുതനങ്ങയും പൊട്ടറ്റൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിരിവ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ തക്കാളി ചേർക്കാവുന്നതാണ്. അത് ചേർക്കുവാണെങ്കിൽ നമ്മൾ ആ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്ന ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മീഡിയം സൈസിലുള്ളൊരു തക്കാളി ചേർത്താൽ മതി. പിന്നെ നമ്മളിതിൽ ലാസ്റ്റിൽ പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചേർക്കുവാണെങ്കിൽ വളരെ കുറച്ച് പുളിവെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങും അതുപോലെ ആ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പൊട്ടറ്റോയും കൂടെ വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് വെന്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാളമ്പുള്ളിയുടെ വെള്ളം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം വളരെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് പുളിവെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അതിനുശേഷം അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ശർക്കര ചീകി ഇതിട്ട് കൊടുക്കാം. ഇത് നമ്മൾ മസ്റ്റായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കറിയുടെ റിയൽ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ സമയം ഞാൻ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴാണ് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുള്ളൂ. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രിഞ്ചാൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.